ഈശോ എന്ന പേര് മാറ്റാൻ തയ്യാറെന്ന് സംവിധായകൻ വിനയൻ സംവിധായകൻ വിനയന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഈ പോസ്റ്റ് വിവാദങ്ങൾ ഒഴിവാക്കുക നാദിർഷ ഈശോ എന്ന പേര് മാറ്റാൻ തയ്യാറാണ് ഇന്ന് രാവിലെ ശ്രീ നാദൃഷയോട് ഫോൺ ചെയ്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ പോസ്റ്റർ ഇന്നലെ ഷെയർ ചെയ്തതിന് ശേഷം എനിക്ക് വന്ന മെസ്സേജുകളുടെയും ഫോൺ കോളുകളുടെയും ഉള്ളടക്കം നാദിഷയുമായി ഞാൻ പങ്കുവച്ചു രണ്ടായിരത്തി ഒന്നിൽ ഇതുപോലെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയുകയുണ്ടായി അന്ന് മമ്മൂട്ടി നായകനായ രാക്ഷസരാജാവ് എന്ന ചിത്രത്തിന്റെ പേര് രാക്ഷസ രാമൻ എന്നാണ് ആദ്യം ശ്രീരാമ ഭക്തർക്ക് വിഷമം തോന്നുന്നു എന്ന ചിലരുടെ വാദം അംഗീകരിച്ചു കൊണ്ടാണ് അന്ന് ആ പേര് മാറ്റാൻ ഞങ്ങൾ തയ്യാറായത് സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗം അവന്റെ അഭയമായി കാണുന്ന വിശ്വാസങ്ങളെ മുറിവേൽപ്പിച്ച് കയ്യടി നേടേണ്ട കാര്യം സിനിമക്കാർക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അല്ലാതെ തന്നെ ധാരാളം വിഷയങ്ങൾ അധസ്ഥിതന്റെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവന്റെയുമായി വേണമെങ്കിൽ പറയാനുണ്ടല്ലോ ഇതിലൊന്നും സ്പർശിക്കാതെ തന്നെ സിനിമാ കഥകൾ ഇൻട്രസ്റ്റിംഗ് ആക്കാം ആരെയെങ്കിലും ഈശോ എന്ന പേര് വേദനിപ്പിക്കുന്നെങ്കിൽ അത് മാറ്റിക്കൂടെ നാദിർഷ എന്ന എന്റെ ചോദ്യത്തിന് സാറിൻ്റെ ഈ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആ ഉറപ്പു തരുന്നു പേര് മാറ്റാം ഇങ്ങനെ പറഞ്ഞ പ്രിയ സഹോദരൻ നാദിർഷയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല പുതിയ പേരിനായി നമുക്ക് കാത്തിരിക്കാം പ്രശ്നങ്ങളെല്ലാം ഇവിടെ തീരട്ടെ സംവിധായകൻ വിനയനും നന്ദി വളരെ നല്ല തീരുമാനം നാദർഷയുടെ പേരിൽ ഇതുവരെ അത്തരത്തിലൊന്നും വന്നിട്ടില്ല എങ്കിലും ശ്രീ വിനയന്റെ ഇടപെടൽ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തീയ വിശ്വാസത്തെയും ഈശോയെയും ബൈബിളിനെയും ഒക്കെ ഇത്തരത്തിൽ അനാവശ്യമായ ഇടങ്ങളിലേക്ക് വരിച്ചിടയ്ക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് വേദനയാകുന്നു എന്ന് കണ്ട് അതിനോട് പ്രതികരിക്കാനും തിരുത്തൽ വരുത്തുവാനും താങ്കൾ കാരണമായി എന്നതിൽ അങ്ങയുടെ കുറിപ്പിലെ ഈ വാക്കുകൾ ഇതിലൊന്നും സ്പർശിക്കാതെ തന്നെ സിനിമാ കഥകൾ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്ന് അതുതന്നെയാണ് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അങ്ങ് ശ്രദ്ധിച്ചിരിക്കുമല്ലോ കേശു ഈ വീടിന്റെ നാഥൻ എന്ന പേരും അതിൽ ഗ്രന്ഥം തുറന്നു വെച്ചതുപോലെ ഇരിക്കുന്ന നായകനുമെല്ലാം ചെറിയ തിരുത്തലുകൾ വലിയൊരു തെറ്റിനെ ഇല്ലാതാക്കും യേശു ഈ വീടിന്റെ നാഥൻ എന്ന് ക്രൈസ്തവർ ക്രൈസ്തവരുപയോഗിക്കുന്ന പാവനതയോടെ ഉരുവിടുന്ന ഒരു വാചകം കേശവൻ നായരെ ചുരുക്കി കേശുവാക്കി ഉപയോഗിക്കുമ്പോൾ കളങ്കപ്പെടരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു